മാതമംഗലത്തെ തൊഴിൽ പ്രശ്നം പരിഹരിച്ചു. ലേബർ കമ്മീഷണർ എസ് ചിത്ര ഐഎഎസ് വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. മാതമംഗലം പേരൂൾ റോഡിൽ പ്രവർത്തിക്കുന്ന എസ്ആർ അസോസിയേറ്റ്സും ചുമട്ടുതൊഴിലാളി യൂണിയൻ സിഐടിയും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരമായി. ലേബർ കമ്മീഷണർ എസ് ചിത്ര ഐഎഎസ് വിളിച്ചുചേർത്ത ചർച്ചയിലൂടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. കടയുടമ സ്വന്തം നിലയ്ക്ക് സാധനങ്ങൾ കയറ്റിറക്ക് ചെയ്യാനുള്ള അനുമതി ഹൈക്കോടതിയിൽ നിന്നും വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് തൊഴിൽ നിഷേധത്തിനെതിരെ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ കടയ്ക്കു മുന്നിൽ സമരം ആരംഭിക്കുകയും ചെയ്തത്. പ്രശ്നത്തിന് പരിഹാരമായതിനാൽ സമരം അവസാനിപ്പിച്ചു. വലിയ വാഹനത്തിൽ വരുന്ന ലോഡുകൾ സിഐടിയു ചുമട്ടുതൊഴിലാളികൾ ഇറക്കും. കടയിൽ നിന്ന് സാധനങ്ങൾ കയറ്റുന്നതും ചെറിയ ലോഡുകളും കടയുടമ തന്നെ ഇറക്കും. നാളെ മുതൽ കട തുറന്ന് പ്രവർത്തിക്കും. തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായതെന്ന് സിഐടിയു ഏരിയ സെക്രട്ടറി എംബി ദാമോദരൻ പറഞ്ഞു. നേതൃത്വത്തിൽ തൊഴിൽ വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്തിട്ടുള്ള അനുരഞ്ജന സംഭാഷണത്തിൽ തൊഴിലുടമയും അതുപോലെ തന്നെ തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രതിനിധികളായിട്ടുള്ള ശ്രീ കെ പി സഹദേവൻ, ശ്രീ കെ പി രാജൻ, ശ്രീ കെ എം ഷാജി എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന നേതാവ് ശ്രീ കെ ദാമോദരൻ അവരുടെ സാന്നിധ്യത്തിൽ, അതുപോലെ തന്നെ കടയുടമയുടെ പ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ചയിൽ സമരം ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവിടത്തേക്ക് വരുന്ന സാധനങ്ങൾ ഇറക്കി വെക്കുന്നതിനും ആ ഇറക്ക് പണി ജോലി ചെയ്യുന്നതിനു വേണ്ടി തൊഴിലാളികൾക്കുള്ള അവകാശം. കടയുടമ റാബിഹ് മുഹമ്മദ്, സിഐടിയു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ, തിരുവനന്തപുരം ജില്ലാ ട്രഷറർ ധനീഷ് ചന്ദ്രൻ, കെ പി രാജൻ, കെ എം ഷാജി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.